ലോകത്ത് ഏറ്റവും നല്ല നടൻ, ഏറ്റവും നന്നായി അഭിനയിക്കുന്ന ആൾ ദൈവമാണ്. ഞാൻ ഭരതനാട്യം ഒന്നും പഠിച്ചില്ലെങ്കിലും ഒരുപാട് ഡാൻസ് ചെയ്യാൻ കളിച്ചിട്ടുണ്ട് സ്റ്റേജിൻ്റെ മുകളിൽ. അത് വയറ്റപ്പഴപ്പിന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയും ശരീരത്തിൻ്റെ രൂപവും ആളുകളെ കാണിച്ച് കളിച്ചാണ്. ഞങ്ങളൊക്കെ കളിച്ച നാടകങ്ങൾ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായ നാടകങ്ങളാണ്, മെച്ചോ നാടകങ്ങളാണ്. എൻ്റെ നാടക ജീവിതത്തിലെ ഈ 70 വർഷക്കാലത്ത്, 71 വർഷമായിരുന്നു എന്നതിൻ്റെ പ്രായം എത്ര ജന്മത്തീയതിയൊന്നും എനിക്കില്ല. ഓർമ്മയിലെപ്പോഴോ ഉമ്മ പറയുന്നൊരു വയസ്സ് കണക്ക് കൂട്ടി കൂട്ടി ഗണിച്ചാൽ 71 വയസ്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ കേട്ടിക്കൊന്നും കിട്ടിയതുപോലെ കല്ലേറ് ആവശ്യത്തേക്കൊക്കെ കിട്ടിയപോലെ കല്ലേറ് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഈ ഇവൻ മരിച്ചാൽ പള്ളിയിൽ വെക്കൂല, ഭിക്ഷയാചിക്കാൻ പോയിട്ട് കിട്ടുന്നത് സന്ധ്യക്ക് കൊണ്ടുവന്ന് മക്കൾക്ക് തന്നിട്ട് അവസാനം തേങ്ങ ചരണ്ടിയിട്ട് വെള്ളവും കുടിച്ച് നാടറിയ നീണ്ടൊരു ഏമ്പൊക്കൂട്ട് കണ്ണീരോടെ മക്കളെ പോറ്റാൻ നാളെന്ത് വഴിയെന്ന് ചോദിക്കുന്ന ചട്ടയിലെ പാത്തമ്മയുടെ വയറ്റിൽ കഞ്ഞിവെള്ളം തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, അപ്പുറം ഇപ്പുറം മുട്ടി കൊള്ളിനെ വെള്ളം അടിക്കുന്നത് പോലൊരു താളം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ താളമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ജീവിത താളമായി മാറിയത്. ഈ കലാരംഗത്ത് നാടകരംഗത്ത് ഞങ്ങളുടെ വളർച്ചയിലൊക്കെ നേരിട്ടുള്ള ഗുരുനാഥന്മാരുണ്ട്, ഇതുപോലെ കേട്ട് പഠിച്ച ഗുരുനാഥന്മാർ. ഞാനിപ്പോൾ ബുദ്ധൂർക്കാൻ്റെ ഈ ഒരു കാര്യം പറയാൻ കാരണം, അദ്ദേഹം ഒരിക്കൽ ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ പരദ്ധം പറയുന്നുണ്ട്, 7 സഹോദരിമാരെ പോറ്റാൻ ആന്യന്മാരെ പോറ്റാൻ മദ്രാസിലെ തെരുവോരങ്ങളിലെ പൈപ്പുകൾ ഞാൻ മറന്നാൽ അവരെ എന്നെ മറക്കാറില്ല. എന്നിട്ട് ഞാനിവിടെ എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ ഒന്ന്, ഞാൻ ചെയ്യുന്ന തൊഴിലിനോടുള്ള എൻ്റെ ഒരു നീതിബോധമുണ്ട്. കലയൊരു വിറ്റു കാശാക്കുന്ന ഒന്ന് മാത്രമല്ല എന്നും ആത്മാവിനെ സ്ഫുടനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മനോഹരമായ ഒരു സിദ്ധിയാണ് കലയെന്നും, അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞൊരു വർത്തമാനം, അത് ഭൗതികപരവും ആത്മീയവും ഉണ്ടായി. ഈ ഞാൻ ഒരുപാട് വേഷം കെട്ടി ഒരുപാട് ആളെ ചിരിപ്പിച്ചു. ഈ വാക്ക് ഞാൻ എന്നോട് കടമെടുത്ത് പറയട്ടെ, ഞാൻ ഒരുപാട് നാടകം കളിച്ച് ഒരുപാട് ആൾ ചിരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ കണ്ണീര് ആരും കണ്ടിട്ടില്ല, കാണാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇനി ബോധൂരിലേക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ ഒരുപാട് വേഷം ഒരുപാട് ചിരിപ്പിക്കലൊക്കെ ഞാൻ ചിരിപ്പിച്ചിട്ടുണ്ട്. വല്ലാത്ത പഹൻ, ഞാൻ എൻ്റെ പങ്ങടെ ഡെഡ് ബോഡിയും കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ആളുകൾ വിളിച്ച് കൂവിയത് വല്ലാത്ത പഹനിലെ ഡയലോഗായിരുന്നു. ഒരു സഹോദരി മരിച്ച വേദന മറക്കാൻ പോലും കഴിയാതെ ആളുകൾ ഞങ്ങളെ ചിരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു ദുരന്തമുണ്ട് ഞങ്ങൾക്ക്, ഈ കൊമേഡിയൻ ആർട്ടിസ്റ്റുകൾക്ക്. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, ലോകത്ത് ഏറ്റവും നല്ല നടൻ, ഏറ്റവും നന്നായി അഭിനയിക്കുന്ന ആൾ ദൈവമാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, പിന്നെ ഈ ദൈവം കാണിച്ച ഏറ്റവും വലിയ കോമഡിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികാലം മുതൽ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും നശിക്കാതെ നിന്നിരുന്നെങ്കിൽ, ഒരു അതിനൊരു അവസാനമില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഈ ലോകം? അവിടെയാണ് ദൈവം മരണമെന്ന ഏറ്റവും നല്ല ഒരു അഭിനയത്തിലൂടെ ഈ ഇതിനെയൊക്കെ നശിപ്പിച്ച് പുതിയ പുതിയ പണിതെടുക്കുന്ന, ആ പുതിയ പുതിയ പണിതെടുക്കുന്ന അരങ്ങിലാടുമ്പോൾ പിന്നെ ഞങ്ങൾ ഒട്ടപ്പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് മലയാള നാടകവേദിയിൽ ഏതാണ്ടൊരു 10 വയസ്സ് മുതൽ പേരാമ്പ്രയിലെ തെരുവിലൂടെ കളിച്ചു വളർന്ന് കൊട്ടയൊക്കെ വിട്ട് അങ്ങാടിപ്പറമ്പിൽ നിന്നു. ഇനി ഇത് കേൾക്കുന്നവർക്ക് അരോചകമുണ്ട്, ക്ഷമിക്കുക, സത്യം പറഞ്ഞിട്ട് അരോചകമാണെങ്കിൽ അതൊരു സുഖമാണ്. ഹോട്ടലിൻ്റെ പുറകിലെ എച്ചിൽ തിന്നാൻ തെരുവ് നായ്ക്കൾക്കൊപ്പം അടിപിടി കൂടിയിൽ ചെറ്റയിലെ പാത്തുമ്മയുടെ അമ്മ തന്ന ഈ മകനായ മുഹമ്മദിന് പങ്കുണ്ട്. അവന് ആ ഒരു പങ്ക് പറയാണ്ട് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാവുകയില്ല. എന്നാൽ പൂർണ്ണതയുണ്ടോ? ഇല്ല, അത് വേറെ കാര്യം. അപൂർണതയിലാണ് മനുഷ്യനെപ്പോൾ അവസാനിക്കുക. അപ്പം അങ്ങനെ ഒരു തെരുവ്, ആ തെരുവിൽ ഒരുപാട് നന്മകളുള്ള ഒരുപാട് മനുഷ്യരുടെ കൂടെയാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ നാടക ജീവിതം, എൻ്റെ കലാജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ തട്ടകത്തു നിന്നല്ല ഞാൻ നാട്ടിൽ പഠിച്ചു. എന്നാൽ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ അടിച്ചു വാരിയ മണ്ണുകൾ പുറത്ത് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് കളിച്ച ഒരുപാട് നാടകങ്ങൾ ഞങ്ങളുടെ ഓർമ്മയുണ്ട്. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട ടി പി രാജകുമാഷ് ഉൾപ്പെടെയുള്ള അവരോട് പഠിപ്പിച്ച ഒരു കോളേജ് ഉണ്ടായിരുന്നു പേരാമ്പ്രയിൽ, യൂണിവേഴ്സൽ ആർട്സ് എന്നാണ് അതിൻ്റെ പേര്. പേരാമ്പ്രയിൽ ഒരുപാട് സമാന്തര വിദ്യാലയങ്ങൾക്ക് പകരം വെച്ചിട്ടുള്ള ഒരു സ്ഥാപനം. ആ കോളേജിൽ വെച്ച് ഒരുപാട് നാടകങ്ങൾ, അമേച്വർ നാടകങ്ങൾ, ആ നാടകങ്ങളൊക്കെ ഞങ്ങൾ സമൂഹത്തോട് വല്ലാതെ കലഹിച്ചിട്ടുണ്ട്. വെറും നാടകങ്ങൾ ചില ലാഭം ഉണ്ടാക്കിയതല്ല. നാടകം കണ്ടുപോകുമ്പം പ്രേക്ഷകൻ ചോദിച്ച ചില ചോദ്യമുണ്ട്, അത് സത്യമല്ലായിരുന്നു. ഇപ്പോൾ സത്തർ ഹാഷ്മി നാടകം കളിച്ചിട്ട് പ്രേക്ഷകൻ ചോദിച്ചു അല്ല പോലും, അത് ഇനി ഉറക്കെ എന്ന് പറയാൻ, അങ്ങനെ നാടകം കളിച്ച് ഉറക്കെ പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉറക്കെ പറഞ്ഞ് പറഞ്ഞ് വളർന്നു വന്നപ്പോഴാണ് 1980 കോഴിക്കോട് ചിരന്തന തിയേറ്റേഴ്സ് ആരംഭിക്കുന്നത്.
പ്രിയപ്പെട്ട ഇബ്രാഹിം മകര എന്ന് പറയപ്പെടുന്ന പ്രൊഫഷണൽ നാടകരംഗത്തെ എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ. പേരാമ്പ്ര വസ്തിയിലൊരു സമിതി തുടങ്ങുന്നു. ഞാനറിയൊന്നുമില്ല, എന്നെ അറിയില്ല. അങ്ങനെ ഒരു ശ്രീ രാധാകൃഷ്ണൻ, മാടമ്പൂജി കൊണ്ടാട്ടൻ ഇവരെല്ലാം കൂടെ ഒരു സമാധാന മാർച്ച് ഉണ്ടായിരുന്നു പണ്ട്. ആ സമാധാന മാർച്ച് കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ ആ വണ്ടിയിൽ അന്ന് ഞാൻ അനൗൺസറായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വേഷം കെട്ടിയിട്ടുണ്ട്, നല്ല നല്ലതെന്ന് നാട്ടുകാർ പറയുന്നു. അനൗൺസർ ചെയ്തിട്ടുണ്ട്, ഞാൻ തെരുവ് സർക്കസ് കളിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഭരതനാട്യം ഒന്നും പഠിച്ചില്ലെങ്കിലും ഒരുപാട് ഡാൻസ് ഞാൻ കളിച്ചിട്ടുണ്ട് സ്റ്റേജിൻ്റെ മുകളിൽ. അത് വയറ്റിപ്പഠിപ്പിന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയും ശരീരത്തിൻ്റെ രൂപവും ആളുകളെ കാണിച്ച് കളിച്ചാണ്. അപ്പോൾ അന്ന് പിന്നെ ആ ജാഥ വരുമ്പോൾ എന്നോട് ടി വി ബാലൻ, ഇപ്പോഴത്തെ ഇറ്റയുടെ ഒക്കെ നേതാവൊക്കെ നിൽക്കുന്ന കൊടുക്കുള്ള ടി വി ബാലൻ, അദ്ദേഹം എന്നോട് വേണം വണ്ടികളൊന്നും സഞ്ചരിക്കണം. ഞാൻ ഒരു പൊതുപ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അന്ന് ആ വണ്ടിയിൽ പോയി. കോഴിക്കോട് വസ്തിയിലെത്തിയപ്പോൾ പിന്നെ ഈ ജാഥ നടന്നു വരികയാണ്, കാൽനടയാണ്, ശ്രീരാധാകൃഷ്ണൻ മാടമ്പു ഇവരൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ടി വി എന്നോട് വേണം ഇനി രണ്ട് വർത്തമാനം പറയാം, യൂണിവേഴ്സിറ്റി പോളിടെക്നിക്കൽ ഉണ്ടെന്ന് പറഞ്ഞ്. ഞാൻ എന്തോ രണ്ട് വർത്തമാനം പറഞ്ഞു, ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. വായിൽ വന്ന് കോതക്ക് പാട്ടെന്ന് പറഞ്ഞവിടെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് ഇബ്രാഹിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് പരിപാടിയിലും കഴിഞ്ഞപ്പോൾ ഇബ്രാഹിക്കെ വിളിച്ചു, ടി വി ബാലനോട് ചോദിച്ചു, ഇങ്ങനെ ആ കുട്ടി ഏതാന്ന് ചോദിച്ചു. പിന്നെ മുഹമ്മദ് പേരാമ്പ്രയാണ്, അമ്മതാണ്, മുഹമ്മദ് പിന്നെ ഏതാണ്. അങ്ങനെയാണ് ഞാൻ ചെന്തനയിലെത്തുന്നത്. ചെന്തനയിലെത്തി ഏതാണ്ട് 15 വർഷക്കാലം ഞാൻ ചെന്തനയിലുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത് കണിയാപുരം രാമചന്ദ്രൻ രചന നടത്തി പ്രിയപ്പെട്ട കേന്ദ്രമൻ മലയാള നാടകവേദിയിലെ പ്രൊഫഷണൽ നാടകരംഗത്ത് അന്നും ഇന്നും മാറ്റി പറയാൻ കഴിയാത്ത വളരെ കരുത്തനായ ഒരു സംവിധായകനാണ് കേന്ദ്രമൻ. എം കെ അർജുന മാഷി കേന്ദ്രമൻ എന്ന് പറയുന്നത് വയലാർ ദേവരാജൻ എന്ന് പറയുമ്പോൾ വലിയൊരു കമ്പനിയാണ്. 15 നാടകത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് പ്രിയപ്പെട്ട അർജുന മാഷായിരുന്നു. ഈ നാടകം സംവിധാനം ചെയ്ത് വന്ന ടീമിൽ വന്ന എല്ലാവരും പോയിട്ടുണ്ട്. ഭയങ്കര ദേഷ്യ അദ്ദേഹത്തിന്, എല്ലാവരെയും ഭയങ്കര വഴക്കൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പ്രൊഫഷണൽ നാടക രംഗത്തെത്തി. പിന്നെ അത് ഈട് സ്റ്റേജിൻ്റെ പോയി 2 കൊല്ലം. പിന്നെ കെ പി എസ് സിയിൽ പകരക്കാരനായ അസ്തമിക്കാത്ത സൂര്യൻ എന്ന നാടകത്തിൽ, ഇപ്പോൾ നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ സംവിധായകനായി മാറിയിട്ടുള്ള, പ്രായം കൊണ്ട് എൻ്റെ മകൻ്റെ പ്രായം ഇല്ലെങ്കിലും ഗുരു സ്ഥാനത്ത് എൻ്റെ ഗുരുവായി നിൽക്കുന്ന പ്രിയപ്പെട്ട രാജീവ് മമ്പളി സംവിധാനം ചെയ്തിട്ടുള്ള അസ്തമിക്കാത്ത സൂര്യൻ എന്ന നാടകമൊക്കെ. പക്ഷേ ഇതിലേക്കൊക്കെയുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത് എൻ്റെ പേരാമ്പ്രയിലെ മണ്ണും മനുഷ്യരും നാടകമാണ്, അമേച്വർ നാടകങ്ങൾ. ഇന്നും ഞങ്ങളെയൊക്കെ ശരീരത്തിൽ ഓടുന്നതും ഞങ്ങളൊക്കെ കളിച്ച നാടകങ്ങൾ, ഞങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായ നാടകങ്ങൾ അമേച്വർ നാടകങ്ങളാണ്. അതിൽ വഴിയോടുത്തോ സർക്കസ് ഉണ്ട്, പിന്നെ പത്രം വിൽക്കുന്ന പയ്യനൊക്കെ ഉണ്ട് ആ നാടകത്തിൽ. പത്രം വിൽക്കുന്ന പയ്യൻ നാടകം എഴുതിയത് പിന്നെ പേരാമ്പ്ര കോളേജിൻ്റെ പ്രിൻസിപ്പളും ഇപ്പോൾ എഴുത്തുകാരനൊക്കെ രാജ്യദ്രോഹത്ത് എന്ന് പറയുന്ന ആളാണ് നാടകം എഴുതിയത്. ആ പത്രം വിൽക്കുന്ന പയ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ പ്രഗത്ഭമായ 5 നോവലിലെ 10 കഥാപാത്രങ്ങൾ രംഗത്തൂറിയാണ്. പ്രിയപ്പെട്ട അംബിക അന്തരത്തിൻ്റെ അഗ്നിസാക്ഷി നോവലിലെ കഥാപാത്രം, പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധൻ, ടി പത്മനാഭൻ്റെ ശൈഖൂട്ടി എന്ന കഥയിലെ ശൈഖൂട്ടി എന്ന പട്ടി, പിന്നെ ഇതാണ് നാടകം. അതിൽ കുഞ്ചക്കൻ ഉണ്ട്, കുഞ്ചക്കൻ വരുന്നുണ്ട്. ഞാനതിൽ ആദ്യം ഈ പത്രം വിൽക്കുന്ന പയ്യനായിട്ട് ഞാനാണ് വരുന്നത്. ആ നാടകം കോഴിക്കോട്ടാണ് ഹാൾ കളിക്കുമ്പോൾ മലയാള നാടകവേദിയിൽ ധിക്കാരിയായ സംവിധായകൻ പ്രിയപ്പെട്ട സുരാസ് രാജേട്ടൻ എന്ന നാടകം കണ്ട് കേട്ടപ്പോൾ രാജേട്ടനോട് പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. നാടകരംഗത്ത് രാജാവാകണം, തളത്രയ നാടകം കണ്ടിട്ടാണ് അദ്ദേഹം ആ ഡയലോഗ് അങ്ങനെ പറഞ്ഞത്. അതു പിന്നെ പുരാണ ഇതിഹാസങ്ങളെ ആസ്പദമാക്കിയുള്ള നാടകമായിരുന്നു. വറോണിക്ക, ശകുന്തള, നെബീസ ഇവരൊക്കെയായിരുന്നു ആ കഥാപാത്രങ്ങൾ. അപ്പോൾ ആ നാടക ഈ പത്രം വിൽക്കുന്ന പയ്യൻ്റെ അകത്ത് ആദ്യം തന്നെ ഇങ്ങനെ നമ്മുടെ രവി ഇരുന്നിട്ടിങ്ങനെ സാന്ത്യാഗോനെ വിളിക്കുന്നുണ്ട്, സാന്ത്യാഗോ തോണി ഇങ്ങോട്ട് അടുപ്പിക്കൂ വിശപ്പ് എന്നെല്ലാം പറയുന്നത്. അന്നേരമാണ് ഈ പത്രം വിൽക്കുന്ന ഈ കുഞ്ചക്കൻ പത്രം വിറ്റ് വരുന്നത്, ഇത്ര വാർത്തകൾ അങ്ങനെ ഇങ്ങനെ. അപ്പോഴാണ് രവി കാണുന്നത്. അപ്പോൾ രവി വിളിച്ചിട്ട് ചോദിക്കുന്നു, കുഞ്ചക്കനല്ലേ? അതേ, കുഞ്ചക്കനാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് അവസാനം വിശപ്പിലായി, അവസാനം പത്രക്കെട്ടുകൾക്ക് തീ പിടിച്ച് അരങ്ങിൽ വന്ന് മരിക്കുന്ന ഇടത്തിലാണ് ആ നാടകം തരുന്നത്. പക്ഷേ ആ നാടകത്തിൻ്റെ ഒരു ഒരു എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ നാടകരംഗം മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ അമേച്വർ നാടകം, ആ നാടകമൊക്കെ കളിച്ചപ്പോഴാണ് തട്ടിൽ എങ്ങനെ നിൽക്കാം, അരങ്ങിൽ എങ്ങനെ നിൽക്കാം, നമുക്ക്
നമ്മുടെ മുൻപിലിരിക്കുന്ന പ്രേക്ഷകനോട് നമുക്കെങ്ങനെ സംവദിക്കാം എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടണം. ഇപ്രകാരം കുർപ്പാള മാഷം എന്ന് പറയുന്ന വിശ്വമർണം കാവ്യ രചിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ മാക്കാരിമൽ ഗോപാലൻ മാഷും ഖാൻ കാവ്യരും കൂടി ചെയ്തിട്ടുള്ള നടുവണ്ണൂർ ലിബർ തേർട്ട് ഹസ്റ്റൻ്റെ ഒരു നാടകം, ആ നാടകവും എൻ്റെ നാടക ജീവിതത്തിലെ ഈ 70 വർഷക്കാലത്ത് 71 വർഷമായിരുന്നു എന്നതിൻ്റെ പ്രായം എത്ര ജന്മത്തീയതി ഒന്നും എനിക്കില്ല. ഓർമ്മയിലെപ്പോഴോ ഉമ്മ പറയുന്നൊരു വയസ്സ് കണക്ക് കൂട്ടി കൂട്ടിക്കണിച്ചാൽ 71 വയസ്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട് നാടകത്തിൽ ഒരുപാട് നാടകങ്ങളിൽ വന്നു. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ 3 അവാർഡ് കിട്ടി. ആദ്യത്തെ ഉപഹാരത്തിനാണ് സ്പെഷ്യൽ ജൂറി കിട്ടുന്നത്. പിന്നെ കിട്ടുന്നത് നിറ നിറയൂ എന്ന തിരുവനന്തപുരം അക്ഷരകലയുടെ നാടകത്തിന് രാജൻ കിഴക്കനേല രചന നടത്തി, ഗോപിനാഥൻ കോഴിക്കോട് സംവിധാനം ചെയ്ത നാടകം. പിന്നീട് അവാർഡ് കിട്ടുന്നത് ചങ്ങനാശ്ശേരി അണിയറയുടെ രാഷ്ട്രപിതാവ് എന്ന നാടകത്തിലാണ്. ആ നാടകത്തിൽ ഗാന്ധി കുട്ടപ്പൻ എന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഗാന്ധിയായി വേഷം കിട്ടിയിട്ട് അവസാനം സ്വന്തം ജീവിതത്തിലെല്ലാം തകർന്നു പോകുന്ന ഒരു കഥാപാത്രമായിരുന്നു ആ നാടകത്തിൽ. അങ്ങനെ വളർന്നു വന്നു വലുതായി ഇങ്ങനെ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാടകരംഗത്തേക്ക് അന്നേരവും അടിവരയിട്ട് പറയുന്നു നാടകരംഗത്ത് വന്നത് പേര് കൊണ്ട് അടയാളപ്പെടുത്താനല്ല, പട്ടിണി കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ അടുപ്പിൽ പട്ടി കയറാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നാടകം കളിച്ചത്. എന്നാൽ കളിച്ച നാടകങ്ങൾ പലപ്പോഴും സമൂഹത്തിലും സമുദായത്തിലും വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേട്ടിക്കൊന്നും കിട്ടിയതുപോലെ കല്ലേറ് ആവശ്യത്തേക്കൊക്കെ കിട്ടിയ പോലെ കല്ലേറ് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഈ ഇവൻ മരിച്ചാൽ പള്ളിയിൽ വെക്കൂല, ബദൂർക്കാരുടെ വാപ്പാനോട് പറഞ്ഞതുപോലെ എൻ്റെ വാപ്പച്ചോടും പള്ളിയിലെ കമ്പറ്റിക്കാർ പണിക്കുന്നുണ്ട് ഇവനൊക്കെ മരിച്ചാൽ. പക്ഷേ കാലം പോയപ്പോൾ വാപ്പ മരിച്ചപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെയാണ് വാപ്പച്ചയെ കൊണ്ടുപോയി. അവരുടെ മക്കളൊക്കെ അവരുടെ ടി വിയിൽ എൻ്റെ നാടകം കണ്ടു, സിനിമ കണ്ടു, ഒക്കെ കണ്ടു. ഇതൊരു മാറ്റമാണ്. പിന്നെ കല സ്വീകരിക്കാനുണ്ടായ മാർഗം ഇതുമാത്രമൊന്നല്ല. ഒരു മറക്കുട ഏന്തിയ പെണ്ണിനെ നാടകം കളിപ്പിച്ച് മാറുമറപ്പിക്കാം എന്ന് കാലത്തിന് പഠിപ്പിച്ചൊരു മഹാഗുരുനാഥൻ്റെ വിളഭൂമിയാണ് കേരളം. ഒരു പിന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മറക്കുടയല്ല വേണ്ടത്, മനുഷ്യന് തുണി വേണം. കല്ലുമാൾ ധരിക്കാൻ സമരം ചെയ്ത, അമ്പലത്തിൽ പോകാൻ സമരം ചെയ്ത, ചാത്തൻപുഴയിൽ മണ്ണ് കിട്ടാൻ സമരം ചെയ്ത ഒരു കാലത്തിൻ്റെ സംഭവങ്ങളെ കലകളിലൂടെ നാട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അതൊരു വലിയ മാറ്റമാക്കി. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആ വഴി സ്വീകരിച്ചുകൂടാ? അതുകൊണ്ടൊക്കെ തന്നെയാണ് നാടകം. പിന്നെ ഒന്ന്, എൻ്റെ നാട് എന്ന് പറയുന്നത് ഇവരെ സാംബവ കോളനീൻ്റെ അടുത്താണ്, ചോർമല എന്ന് പറയുമ്പോൾ. ചില ദിവസങ്ങളിൽ അവിടെ നിന്ന് നല്ല കടുംതുടിയ താളം കേൾക്കാറുണ്ട്. ഞാൻ ഈ കടുംതുടിയുടെ താളമൊക്കെ ആദ്യം കേട്ടത് ചോർമലയിൽ നിന്നല്ല, ഭക്ഷ്യാചിക്കാൻ പോയിട്ട് കിട്ടുന്നത് സന്ധ്യക്ക് കൊണ്ടുവന്ന് മക്കൾക്ക് തന്നിട്ട് അവസാനം തേങ്ങ ചരടിയിട്ട് വെള്ളവും കുടിച്ച് നാടറിയ നീണ്ടൊരു ഏമ്പൊക്കെ കൂട്ട് കണ്ണീരോടെ മക്കളെ പോറ്റാൻ നാളെ എന്ത് വഴിയെന്ന് ചോദിക്കുന്ന ചട്ടയിലെ പാത്തമ്മയുടെ വയറ്റിൽ കഞ്ഞിവെള്ളം തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, അപ്പുറം ഇപ്പുറവും മുട്ടി കൊള്ളിനെ വെള്ളം അടിക്കുന്നത് പോലുള്ളൊരു താളം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ താളമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ജീവിത താളമായി മാറിയത്. പിന്നീട് പേരാമ്പ്രയിലെ നല്ല കുറേ മനുഷ്യർ, അതിൽ പ്രിയപ്പെട്ട ആർക്കേരി ഓർമ്മയുണ്ട്, എൻ്റെ ചന്തുവട്ടനുണ്ട്, പയണ കുറുപ്പുണ്ട്, ശാസ്ത്രി മാഷുണ്ട്, പ്രിയപ്പെട്ട പുത്രോത്ത് ദാമോദരനുണ്ട്, നാരായണൻ മാഷുണ്ട്, ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രാജൻ തിരുവോത്തുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ പിന്നെ കഴുതലും തലോടലും ഏറ്റുവാങ്ങിയിട്ടാണ് മുഹമ്മദ് പേരാമ്പ്ര എന്ന് പറയുന്നത് ഞാൻ നാടകരംഗത്തൊക്കെ. പിന്നെ ഒരു പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരയിലെ പഴയ തലമുറയിലെ ചേർത്തു പിടിക്കാൻ അറിയാവുന്ന മറ്റുള്ളവൻ്റെ കണ്ണീര് കണ്ടാൽ മനസ്സലിയുന്ന ഒരു വലിയ കൂട്ടം നേതൃത്വ നിരയിലെ പഴയ തലമുറയിലുള്ളവർ പേരാമ്പ്രയിലെ മണ്ണിനെയും മനുഷ്യനെയും മാറ്റിയെടുക്കാൻ വേണ്ടി വന്നപ്പോഴൊക്കെ അവരോടൊക്കെ ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞൊരു സൗഭാഗ്യമോ എന്തോ ഒരു ഒരു പുണ്യം പോലെ കിട്ടിയത് കൊണ്ടാവാം 3ാം ക്ലാസ്സിൽ പഠിച്ചത് ശരിക്കും 1ാം ക്ലാസ്സിലേ പോയിക്കുള്ളൂ ഞാൻ, അത് കൃത്യമായിട്ട് പോയി. പിന്നെയുള്ള 2-3 പോയത് പഠിക്കാനായിരുന്നില്ല, പുതുവോട്ടിലെ കഥീശമോ ഉച്ചയ്ക്ക് മുക്കിത്തരുന്ന കഞ്ഞി കുടിച്ച് വിശപ്പ് മാറ്റാനാ പോയത്. എന്നിട്ടും എവിടെ നോക്കിയോ അക്ഷരം പൊറുക്കി വായിച്ചു. അതിൽ പേരാമ്പ്ര ചന്തുവട്ടൻ്റെ ബാർബർ ഷാപ്പ് വലിയ പങ്ക് വഹിച്ചു, ജൂലിനാ സദൻ എന്ന ബാർബർ ഷാപ്പ്. അവിടെ കൊണ്ടുവരുന്ന പിന്നെ പ്രഭാതം അതുപോലെ കണ്ട പത്രങ്ങൾ, അതിലെ വലിയ അക്ഷരങ്ങൾ, ഫോട്ടോകളൊക്കെ നോക്കി ഇത് ഇന്ന ആളാണ്, അതെങ്ങനെയാണ്, ഇങ്ങനെയാണ് നമ്മൾ, ഞാൻ ഒരുപാട് ആളുകളെ പഠിച്ചത് വായിച്ചതൊക്കെ. ഇപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ 2750 പുസ്തകം എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ ലോക ക്ലാസ്സിക്കലൊന്നും ഇല്ലെങ്കിലും അതിൽ വായിക്കാൻ പോകുന്ന പക്ഷികളും കേട്ടി എംഡിയും ഒക്കെ ഉണ്ട്. അത് വാങ്ങാൻ തോന്നിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നാളെ എൻ്റെ തലമുറ ഇവിടെ ഉണ്ടാകുമ്പോൾ അവനെന്തെങ്കിലുമൊക്കെ എടുത്തൊന്ന് സമ്പാദിച്ച് വായിച്ചു വെക്കാൻ, അറിവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിവെങ്കിൽ കഴിയട്ടെ എന്ന് ചോദിച്ചാൽ. പക്ഷേ നമ്മുടെ തലമുറയെക്കുറിച്ച് പേടിയൊന്നുമില്ല,
നല്ല തലമുറയൊക്കെ ഉണ്ട്. എന്നാൽ ചെറിയൊരു ആപേക്ഷങ്ങൾ ഇല്ലാതെയല്ല. അത് ഇപ്പോൾ പഠിച്ചിപ്പോൾ ഇന്നിപ്പോൾ ഒരു വാർത്തയെ കണ്ടു, തൊപ്പി കസ്റ്റഡിയിൽ. ഒരു തലമുറ ഗാന്ധി അറിയില്ലേ കുട്ടികൾക്ക്, പക്ഷേ തെറി പറയുന്ന തൊപ്പിന്നറിയാം. എന്തൊരാൾക്കൂട്ടമാണ്, എന്തൊരാരവമാണ്. അംബേദ്കറുടെ സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടിയുടെ പല കുട്ടികൾക്കും അറിയില്ല, പക്ഷെ തൊപ്പീനെ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഒരു തലമുറ അങ്ങനെ മാറിപ്പോകുന്നതെന്ന്, ഇവിടെയാണ് നാടകമൊക്കെ വീണ്ടും പുനർജനിച്ചു വരേണ്ടത്, കലകൾ പുനർജീവനിച്ചു, പഴങ്കഥകൾ വീണ്ടും പറയപ്പെടേണ്ടത്, മക്കളോട് കഥ പറയപ്പെടേണ്ടത്, ജീവിതത്തിൽ പിന്നെ ഇന്നതാണ് നമ്മളെന്ന് പറയപ്പെടേണ്ടുന്ന ഒരു കാലമാണ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു നാടക ജീവിതമൊക്കെയായി ബന്ധപ്പെട്ട്. പിന്നെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2023 May 20 ഞാൻ നാടകത്തിൽ നിന്ന് പടിയിറങ്ങി. അവസാനം കളിച്ച നാടകം കോഴിക്കോട് നാടകസഭയുടെ പച്ച മാങ്ങ എന്ന നാടകം, പപ്പേട്ടനെന്ന് പറയപ്പെടുന്ന കഥാപാത്രം. എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ആ നാടകത്തിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സിലെ ഡയലോഗ് എന്ന് പറയുന്നത് ജീവിതമാണ് ലഹരി, അക്ഷരമാണ് ലഹരി എന്ന് പറഞ്ഞിട്ടാണ് നാടകം ചെയ്യുന്നത്. അല്ലാതെ കഞ്ചാവും മദ്യവും മയക്കുമരുന്നും അല്ല ലഹരി എന്ന് പറയുന്നതിൽ ആ നാടകം തീരുന്നു. സമൂഹം അത് അംഗീകരിക്കുമോ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു നാടക കലാകാരനൾക്ക് 7 വയസ്സുള്ള കുന്നമംഗലത്തെ മോള് മയക്കുമരുന്നിൻ്റെ അടിമയായിട്ട് വല്ലാതെ വയലൻ്റ് ആകുമ്പോൾ, ഗുരുദേവൻ മനുഷ്യത്തുണ്ടാക്കാൻ പഠിപ്പിച്ച നാട്ടിൽ ഫ്രിഡ്ജിൽ മനുഷ്യനെ വെട്ടിക്കൂന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് കഴിക്കുന്ന ഒരു കാലത്ത് വിവേകാനന്ദൻ ജയിച്ചു പോകുമോ എന്നൊരു പേടി. കാരണം ഈ നാട് ഭ്രാന്താലയമാണെന്നും ഏതോ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ആ പദം അന്വർത്ഥമാകുമോ എന്ന് ഒരു പഴഞ്ചനായ നെറ്റയിലമർന്ന നാടകക്കാരനായ ഒരു എളിയ കലാകാരൻ അല്പം ഭയത്തോടെ നോക്കിക്കാണും. വീട്ടിൻ്റെ അടുക്കളയിൽ പോലും ഏകാധിപത്യത്തിൻ്റെ കാലച്ച കേൾക്കുക, അക്ഷരങ്ങൾ എഴുതുന്നവനെ വേട്ടയാടപ്പെടുക, ചോദ്യങ്ങൾ ഒരു സത്യം ചോദിച്ചതിന് ഒരാളെ കൊല്ലുക, ആരാണ് ശിവജി എന്നൊരു ചോദ്യം ചോദിച്ചതിനാണ് ഡോക്ടർ പൻസാരി എന്ന് പറയുന്ന യുക്തിവാദിയെ കൊന്നത്. ഇത് ഈ ചാനലിലൂടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ചോദിച്ചൊരാൾ ദൗലത്ത് സാർഗ് ഇബ്രാഹിഖാൻ എന്നു പേരുള്ള വീരശിവജിയുടെ കൂട്ടുകാരനായിരുന്നു ദൗലത്ത് സാർഗ് ഇബ്രാഹിഖാൻ. എന്നിട്ടും അത് പറഞ്ഞതിന് ഒരു എഴുത്തുകാരനെ കൊന്ന നമ്മുടെ ഈ പുതിയ ലോകത്ത് നാടകം ഉയർത്തെഴുന്നേറ്റ് വരേണ്ടുന്ന ഒരു പുതിയ കാലമാണ്. വീണ്ടും കരുത്തുറ്റ നാടകങ്ങൾ, നാടകം കാണികളോട് സംവദിക്കുക മാത്രമല്ല, ഒരു ഒരു കാലത്തെയും ചരിത്രത്തെയും അതിൻ്റെ ഇല്ലായ്മ വല്ലായ്മകൾക്കിടയിലും പട്ടികകൾക്കിടയിലും പിന്നെ എന്താ പറയുക, മാറ്റിയെടുക്കുന്നൊരു ലോകമാണ്. അപ്പം ഞാൻ കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മ മരിച്ചു, ആപ്പില്ല, അപ്പങ്ങളൊക്കെ പോയി, എൻ്റെ ഭാര്യ മരിച്ചു, ഞാനും ഒരു മോനും മോൻ്റെ 3 പേരക്കുട്ടികളും ഭാര്യയാണ് ഇപ്പം ജീവിക്കുന്നത്. പിന്നെ നാടകം 2023 പടിയിറങ്ങി. ഞാൻ വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി വന്നത് കെ ടി മുഹമ്മദിൻ്റെ നാടകത്തിൻ്റെ പേരാണ് കറവറ്റ പശു. ഞങ്ങളൊക്കെ ഒരു പരിധി വരെ അതാണിപ്പോൾ കറവറ്റ പശു. കഴിഞ്ഞിപ്പം ഞങ്ങളിയൊന്നും ആർക്കും വേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏതാണ്ട് തീർന്നിരിക്കുന്നു. ഞങ്ങളിലെ സർഗാത്മകത, ഞങ്ങളുടെ ഈ പാണ്ഡനാട് പല്ലിന് ശൗര്യം പണ്ടേ പോലെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ, പണ്ട് അഭിനയിച്ചതുപോലെ അങ്ങനെ അരങ്ങിനെ കുലുക്കി വളർത്തി അഭിനയിക്കുകയാണ് ഇനി നമുക്ക് പറ്റില്ല. ശ്വാസം മുട്ടുക കാര്യങ്ങളൊക്കെ. അപ്പം അന്നേരം എൻ്റെ മനസ്സ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്തു നേടി? 70 കൊല്ലം 60 കൊല്ലം നാടകം കളിച്ചിട്ട് എന്താണ് നേടിയത്? ഒരു ബ്ലാങ്ക് 0. നീ വെറും ഒന്നിനും ആവാതെ പോയ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ മുമ്പിലില്ല. അത് കാലത്തിൽ വിട്ടുകൊടുക്കുക, എൻ്റെ കാലം നാളെ എന്തെങ്കിലും ഉത്തരം പറയൂ എന്ന് വരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാടക ജീവിതത്തിൽ. പിന്നെ അത്യാവശ്യം വായിക്കും, മലയാളമൊക്കെ വായിക്കും, വേറെ വലിയ ഭാഷാ പാണ്ഡിത്യമൊന്നുമില്ല, അത്യാവശ്യം വായിക്കും, ചില സാംസ്കാരിക പരിപാടിക്കൊക്കെ സംസാരിക്കാൻ പോകും. അതും വലിയ വലിയ മഹാന്മാരെ കിട്ടാതെ വരുമ്പോൾ നമ്മളെ നോക്കി വരിക, അതങ്ങനെയുണ്ട്. പിന്നെ പലയിടത്തിൽ പോയിട്ടുണ്ടായ അനുഭവം ഉണ്ട്, അതൊന്നും ഇതിൽ പറയുന്നില്ല, അത് സുഖമില്ല. അതൊക്കെ നമ്മൾ ഏതായാലും അപ്രിയ സത്യങ്ങളെ വിളിച്ച് പറയാം. പിന്നെ ഞാൻ കളിച്ചു വളർന്ന എൻ്റെ മണ്ണ്, ആ മണ്ണിലെ മനുഷ്യരും എന്നെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് പണ്ട്. എന്നാൽ ഇന്ന് അത്ര ആഴത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സ്നേഹിച്ചാലും സ്നേഹിക്കപ്പെട്ടില്ലെങ്കിലും ഈ മണ്ണും ഈ നാട്ടിലെ മനുഷ്യരും എൻ്റെ ഊർജ്ജസ്വലമാണ്, എൻ്റെ എല്ലാമാണ്. ഈ മണ്ണില്ലേ ഞാനില്ല, പേരാമ്പ്ര എന്ന ആ പേരിനോടൊപ്പം ഞാൻ ലയിച്ചു ചേരുന്നത് കൊണ്ടാണ്. ഇതൊക്കെയാണ് രമ്മത് എന്നൊരു എളിയ കലാകാരനായ എൻ്റെ ജീവിതയാത്രയിലെ രസകരം. കുറേ ഉണ്ട്, അത് ഞാൻ പറയൂല, കൊന്നാൽ പറയൂല, കാരണം അത്ര സുഖകരമല്ല അത്. അതുകൊണ്ട് അത് എന്നോടൊപ്പം ചിതയിൽ ഇരിഞ്ഞൊടുങ്ങി തീരട്ടെ. കാരണം അത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ആകാമെന്നാണേ ഞാൻ മറുപടി. എന്നാലും മൂടി വെച്ചതൊന്നും ഞാൻ തട്ടി
വീണ്ടും തീക്കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സുഖകരമല്ല അതൊന്നും.